ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കേക്ക് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദാമാവും കൂടി ഒന്ന് തൂക്കിക്കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യം. ഞാനിപ്പോൾ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്ററുണ്ടേന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ബൗളിലൊന്നും വെള്ളം പാടില്ല, നല്ല ഉണങ്ങിയ ബൗളിലാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ വെള്ളയുടെയൊക്കെ കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയതാണ്. അപ്പോൾ ഒരുപാട് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് തവണയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത് മെൽറ്റായിട്ട് വന്നോളും. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പഞ്ചസാര അലിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ബാക്കിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് ഇത് നല്ല സ്റ്റിഫായിട്ട് ക്രീം പോലെ ആകുന്ന രീതിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഈ ബീറ്ററുണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ ബീറ്ററിൽ ഇങ്ങനെ നമ്മളിത് എടുക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം, ബീറ്ററിൽ നിന്നും വീഴാതെ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയുണ്ടല്ലോ, അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഒരുപാട് ഓവറായിട്ടുള്ള ആ ഒരു സ്മെല്ല് കേക്കിലുണ്ടാവില്ല. അതിനാണ് നമ്മൾ ഇതേപോലെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു വിസ്ക് കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് സ്പീഡിലിട്ട് മിക്സ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് മാവാണ്. ഞാനൊരു മുക്കാൽ കപ്പ് മൈദ മാവാണ്, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള മാവാണ്. ആ മാവും കൂടെ കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരുപാടിട്ട് ഒന്ന് ഇളക്കി നമ്മൾ മിക്സ് ചെയ്യാതെ സ്ലോ ആയിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരുപാടിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്താൽ കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും കൊണ്ട് ഈ സൈഡിലുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുക്കറിലേക്ക് ഈ മാവ് ഒഴിച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ ബാറ്ററി കുക്കറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശ പാനാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ച മാവിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട, വെയിറ്റ് ഇട്ട് കൊടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 to 40 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റായി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു കത്തി എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരാണെങ്കിൽ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്നും കേക്ക് മാറ്റാം.
ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റാണിത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തുമാത്രം സോഫ്റ്റാണെന്ന്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.